വെൽക്കം ബാക്ക് ടു മലയാളിപ്പട. ഇന്ന് നമ്മൾ ഐഫോൺ 12 പ്രോ മാക്സ് ഓർഡർ ചെയ്തത് പിക്കപ്പ് ചെയ്യാൻ ഈ മാളി വന്നിരിക്കുകയാണ്. പ്രോ മാക്സ് കളക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ വീട്ടിൽ ചെല്ലുക, നേരെ അൺബോക്സ് ചെയ്യുക. കാണിച്ചേക്കുന്നത് 37 മൈൽസ് ആണ് റേഞ്ച്. നിനക്ക് നിന്റെ വണ്ടി എത്രത്തോളം വിശ്വാസമുണ്ട്? ഇവിടെ ഒന്നും ഗ്യാസ് സ്റ്റേഷൻ കാണുന്നില്ല. ഇനി നമുക്ക് അവിടെ ചെന്ന് റെഡിയാ. അവിടെ ചോഫുള്ളി അവിടെ ചെല്ലും. ഇത് നമുക്ക് കണ്ടറിയ ഇതെന്ന് അറിയാൻ പറ്റും വണ്ടിയുടെ ക്വാളിറ്റി. 27 മൈലുണ്ട് ഇവിടുന്ന് വീട്ടു വരെ ചെല്ലാൻ. ഇനി അത് പറയാൻ 37 മൈലാണ്. ഗ്യാസ് സ്റ്റേഷൻ കാണുമ്പോൾ നമുക്ക് അടിക്കാം. ഇവിടെ ഒന്നും ഗ്യാസ് സ്റ്റേഷൻ കാണുന്നില്ല. ഇപ്പൊ ടൗൺ നാത്തായോണ്ട് വേണ്ട, നമുക്ക് ചാലഞ്ച് എടുക്കാം. പോരെ, നമുക്ക് ഒരു ചാലഞ്ച് ആക്കിയോട്ടെ. ഗ്യാസ് സ്റ്റാറ്റസ് 32 മൈല്. അലൻ സ്റ്റാറ്റസ് ചെറിയ പേടി. എ സി ഓഫ് ആക്കേണ്ട വന്നു, കാരണം ഈ ഹൈവേയിലൊന്നും പെട്രോൾ പമ്പ് ഇല്ലാത്ത ഹൈവേയുടെ സൈഡിൽ പെട്രോൾ പമ്പ് ഇല്ലാത്തോണ്ട് എ സി ഓഫ് ആക്കേണ്ട വന്നു. അമലേ, എന്താ വേണ്ട, സുഖമാണോ? നനക്കൊന്നും ഇല്ലല്ലോ. നിനക്ക് ഐഫോൺ 12 പ്രോ മാക്സ് മേടിക്കാൻ പൈസ ഉണ്ട്, ഗ്യാസ് അടിക്കാൻ പൈസ ഇല്ലടാ. ഞാൻ വണ്ടി ഉപയോഗിച്ചില്ല. ഇങ്ങനെ ഗ്യാസ് സ്റ്റേഷൻ വരെ എത്തി, എത്ര മൈൽ ബാക്കിയുണ്ട്? 15 മൈൽ ബാക്കി. ഫൈനലി നമ്മുടെ ഐഫോൺ 12 പ്രോ മാക്സ് പസഫിക് ബ്ലൂ ആണ് ഇവിടെ മേടിച്ചേക്കുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന്റെ ആ ഒരു സൗണ്ട് ഉണ്ട്. ഈ കേസ് തുറമ്പോ തന്നെ എന്തൊക്കെയാന്ന് അറിയാല്ല മനസ്സ് വരുന്നത്. തൊട്ട് നോക്കടാ, അപ്പൊ അവനാ പൈസ കൊടുത്ത, എന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നതും. ഓ മേ, എന്നാ ലുക്കാണ് നോക്കിയത് എന്റെ പൊന്നെ. അപ്പോ 12 വരുന്നതിന്റെ കൂട്ട് തന്നെ നമുക്കിവിടെ ഒരു കേബിൾ മാത്രമേ കിട്ടുന്നുള്ളൂ, പിന്നെ ഒരു പാംഫ്ലെറ്റ്, അത് ഭയങ്കര കുഞ്ഞായിട്ടൊരു പാംഫ്ലെറ്റിൻ്റെ അകത്ത് നമുക്ക് സ്റ്റിക്കേഴ്സും പിന്നെ സിം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നും ഇതിൻ്റെ അകത്തുണ്ട്. ഈ വർഷം ഒരു സ്റ്റിക്കറേ ഉള്ളൂ അല്ലേ? ഈ വർഷം ഒരു സ്റ്റിക്കറേ ഉള്ളൂ. എനിവേ, നമുക്ക് നമ്മുടെ ഫോണൊന്ന് നോക്കാം, സമയം എങ്ങനെയിരിക്കും കാണാൻ. പണ്ടത്തെ ഐഫോണിൻ്റെയൊക്കെ ഈ ഫ്രണ്ടും ബാക്കും ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് റാപ്പായിട്ട്, പക്ഷേ ഇപ്പോൾ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചടങ്ങ് ഞാൻ അല്ലിന് കൊടുക്കാം ചെയ്യാൻ വേണ്ടി. ഒന്നുകൂടെ അല്ലിനെ കയറിക്കോ, പിടിച്ച മോനെ. സൗണ്ട് എഫക്ട് ഓണാവത്തില്ല. കളിപ്പാട്ട് പോണ, കളിപ്പാട്ട് പോണ, ഓണാവത്തില്ല. നല്ല ലുക്ക് കേട്ടോ. എനിക്ക് ഈ ഗോൾഡിനെക്കാട്ടി കുറെ ഇഷ്ടപ്പെട്ടു ഇത് കാണാൻ. അപ്പൊ എനിവേ, ഈ ഒരു ബേസിക് സെറ്റപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം. 12 പ്രോ മാക്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അസസറീസ് ഞങ്ങളോട് മേടിച്ചിട്ടുണ്ട്. അതിന് ഇഷ്ടപ്പെട്ട ഒരു പ്ലം കളർ ഐഫോണിൻ്റെ ഒരു സിൽക്കൻ കേസാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഈ വർഷം സ്പെസിഫിക് ആയിട്ട് അവർ മറന്നു പോയ ഒരു സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് USB Type-C അഡാപ്റ്റർ. ഇതിൻ്റെ പൈസ എത്രയാടാ? $50 ഇതിന്, ഈ ഒരു കേസിന്. പിന്നെ ഇതിന് $20. പിന്നെ ഏറ്റവും അവസാനം നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മാക്സ് സേഫ്. അത് ഈ വർഷൻ സ്പെസിഫിക് ആയിട്ട് ഈ 12 പ്രോയിന്റ് കൂടെ വന്നപ്പം ഇറങ്ങിയ സാധനമാണ്. ഇപ്പൊ $40. നമ്മുടെ ഫോൺ എല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ കേസിലുള്ള ചടങ്ങാണ്. ഇത് ചിലവരെന്നോട് ഇത് പറഞ്ഞു വെച്ച് ഗേളിഷ് കളറാണ്, പക്ഷെ എനിക്ക് ഈ കളർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ക്യാച്ചി ആയിട്ട് തോന്നി. ഇത് പ്ലം ഒരു ബർഗണ്ടി ഷെയ്ഡുള്ള ഒരു കളറാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ പുതിയ കേസ് അതിനൊരു മാഗ്നറ്റിക് മാക്സ് സേഫ് ചാർജർ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള, നമ്മളിത് ഇടാൻ പോവാണ്. അപ്പോൾ കണ്ട മനസ്സിലായൊരു ആ കളറും വന്നു കേസിൻ്റെ. അപ്പോൾ മാക്സ് സേഫ് ആണെന്നുള്ള ഒരു ഇതാണ്. സ്ക്രീൻ പ്രൊട്ടക്റ്റ് വേണം. കേസ് നല്ലതാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഈ സ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറച്ചൊരു ഇങ്ങനൊരു ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ അതായത് ഒരു തറയെ വീഴുമ്പോൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണോ എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്, ഇത് ഈ കളറും ഈ കളറും ബ്ലെൻഡ് ചെയ്യുന്നുണ്ടോ? കളർ ഉണ്ട് നല്ലടാ. ഇനി നമുക്ക് വെളിയിൽ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസും അനിയനും ഉണ്ട്, അതൊന്ന് അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ ആൾക്കാർ കാണട്ടെ. സോ ഇത് എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ്, എല്ലാവർക്കും ഇത് ഇറങ്ങിയപ്പം അങ്ങനെ ഞാൻ ഇത് മേടിക്കുന്നതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോസ് നോക്കി. പക്ഷേ എനിക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്ത് ഇതിൻ്റെ സൈസ് വ്യത്യാസം അറിയാവുന്ന രീതിയിലൊരു വീഡിയോ എടുത്ത് ഞാൻ കണ്ടില്ല. ഇത് 12 ആണ്, റെഗുലർ 12 ആണ്. ഇത് 12 പ്രോ മാക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ
ഏകദേശം ഇത്രത്തോളം വരും. ഇതിപ്പോൾ നിങ്ങളെ ഒരു ഐഫോണിൻ്റെ ട്രാൻസിഷൻ കാണിക്കാൻ വേണ്ടിയാണ്. വീട്ടിലുള്ള ഒരു ഫോൺ, വീട്ടിലുള്ള പഴയ ഫോണുകളൊക്കെ നിരത്തി വെച്ച്, ഇത് 5, ഇത് 6, ഇത് 10 ആണ്, റെഗുലർ 10, ഇത് 10S, ഇത് 12, ഇത് 12 Pro Max, ഇത് 7 Plus. ഈ സൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഈ 12 Pro Max സെവനും ഏകദേശം ഒരു ലെങ്ത്തും ഒരു വിഡ്ത്തുമാണ്. പക്ഷെ ഷൈനു കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ 12 Pro Max പഴയ ഐഫോണിൻ്റെ ഫ്ലാറ്റ് എഡ്ജ് എന്നുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, മൂന്നും ഒരുമിച്ച്. ഇപ്പോൾ ഇത് എൻ്റെ ഏറ്റവും സൈഡിൽ ഇരിക്കുന്ന 12 ആണ്, അതിൻ്റെ അപ്പുറത്ത് 12 Pro Max, അതിൻ്റെ അപ്പുറത്ത് പഴയ 5. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് ഇതൊരു 12 Pro Max ആണ്, ഇത് 12 റെഗുലർ 12 ആണ്. വൺ ഹാൻഡ് കൊണ്ട് ഏതാ കംഫർട്ടബിൾ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇതാണ്. കാരണം ഇത് എൻ്റെ ഒരു മീഡിയം കൈയാണ്, വലിയ കൈയല്ല. പക്ഷേ ഇപ്പോൾ ഒരു കൈ കൊണ്ട് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ നോക്കുക, ഒരു എല്ല്, പിന്നെ എനിക്ക് എ റീച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത്. പക്ഷേ അതേ സമയത്ത് ഇവിടെ ആണെങ്കിൽ എനിക്ക് ഇവിടെയും ഇവിടെ എല്ലായിടത്തും റീച്ച് ആവും. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ഈ സൈഡ് റീച്ച് ആവാനായിട്ട് വലിയ പാടാണ്. ഈ നിങ്ങളിപ്പോൾ ചോദിക്കുക ഇതിലേതായ ഒരു ബെറ്റർ ഫോൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ള ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം ഇതായിരിക്കും. കാരണം ഇത് വരുന്ന എല്ലാ ഫീച്ചേഴ്സും, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. എക്സ്ട്രാ ഫോർ ദ ക്യാമറ, ഇതിനകത്ത് ഒരു എക്സ്ട്രാ ക്യാമറയുണ്ട്, ലൈറ്റർ സ്കാനറും വരുന്നുണ്ട്. അതല്ലാതെ വലിയ വ്യത്യാസമൊന്നും, കാരണം ഇത് രണ്ട് യൂസ് ചെയ്തിട്ടും ഇതിലുള്ള എല്ലാം തന്നെ ഇതിലും ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫോണാണ് നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി 12 ആണ് നല്ലത്. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു പ്രീമിയം ലുക്ക്, ഒരു നിങ്ങൾക്കിപ്പോൾ ഒരു പ്രീമിയം ലുക്കുള്ള ഫോൺ, ഇല്ലെങ്കിൽ ഒരു ലക്ഷറി നോക്കുവാണെങ്കിൽ, ആ ലുക്കും എല്ലാം നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി 12 Pro Max അല്ലെങ്കിൽ 12 Pro ആണ്. എൻ്റെ കളർ പ്രിഫറൻസ് ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ, എനിക്ക് രണ്ടിനകത്തും 12 12 Pro 12 Pro Max ഇഷ്ടപ്പെട്ടത് ബ്ലൂ ആണ്. കാരണം അതാണ് ഇച്ചിയുടെ ഒരു എലഗൻ്റായിട്ട് പുതിയ ഡിസൈനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ പറയുവാണെങ്കിൽ, ഇത് കഴിഞ്ഞിട്ട് ഏത് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഗ്രാഫൈറ്റാണ് ഇച്ചിയോട് ഇഷ്ടപ്പെട്ടത്. കാരണം ഗോൾഡ് ഈ വർഷത്തെ ഒരു വൈറ്റിഷ് ഗോൾഡ് ആയിപ്പോൾ, ഒരു ഗോൾഡ് ഗോൾഡ് അല്ല. അതുകൊണ്ട് ഞാൻ ഈ ബ്ലൂ ആണ് എടുത്തത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളർ, നേരിട്ട് കണ്ടപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഇതൊരു വീഡിയോ ടെസ്റ്റിംഗ് ആണ്. നമുക്കിവിടെ നമ്മുടെ മോഡൽ ഇവിടെ നിൽപ്പുണ്ട് പൂവിൻ്റെ അടുത്ത്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ സെൻസറാണ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ അൾട്രാ വൈഡ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല രീതിയിൽ കുറേയും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അൾട്രാ വൈഡിന് ആ ഒരു എന്നാ പറയുന്നത്, ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു, അപ്പോൾ ഇച്ചിരി ഇരുട്ടാണ് ഓൾറെഡി. പൊതുവെ അങ്ങ് ഭയങ്കര ഇരുട്ടല്ല, എന്നാലും ഇരുട്ടുണ്ട്. ഇനി നമുക്ക് ടെലിഫോട്ടോ ഒന്ന് നോക്കാം. അയ്യോ, ഒന്നുമില്ല ഒന്നുമില്ല. അപ്പോൾ ടെലിഫോട്ടോ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ല നല്ല അറി. എനിവേ, ടെലിഫോട്ടോ എങ്ങനെയായിരിക്കുന്നത്? അതിനും ആ ഒരു ക്വാളിറ്റി, ആ ഒരു ക്രിസ്പ്നെസ് ഇല്ല. മേ ബി വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കാം. ഇതൊരു പോർട്രേറ്റ് ഫോട്ടോ ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് സാധാരണ ഒരു പോർട്രേറ്റ് ആണ്. നമുക്ക് സാധാരണമായിട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഞാൻ അടുത്ത് നിൽക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സെൻസർ. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാം. ഇനിയും നമുക്ക് ഒരു അൾട്രാ വൈഡ് ഫോട്ടോ എടുക്കാം. ഇനി നമുക്ക് ടെലിഫോട്ടോയും കൂടി ഒരു പിക്ചർ എടുത്തേക്കാം. അപ്പം വേറെ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യാണ്ട്, ഇപ്പം ഇച്ചിരി ഇട്ടായി, ചെറിയ ഗ്ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും സെൻസറിൻ്റെ അവിടെ, ചെറിയ ചെറിയ ഗ്ലെയർ. അത് എന്ത് ലൈറ്റ് ഈ സെൻസർ ഇടിക്കുവാണെങ്കിലും ആ ഒരു ഗ്ലെയർ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച്. അതൊരു കൈൻഡ് ഓഫ് അനോയിങ് ആണ്, സത്യം പറഞ്ഞു. ഇപ്പം കണ്ട അവളുടെ തലമുടി ഒരു ഗ്ലെയർ വരുന്നുണ്ടോ? ആ ഗ്ലെയർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ നിന്നാണ്. അപ്പം ഇപ്പം ഞാൻ സാധാരണമായിട്ട് നടക്കുകയാണ്, നടക്കുമ്പോൾ എപ്പോഴും ഷേക്ക് ആവാൻ കുറയാൻ പറ്റും. ഇതെല്ലാം മെയിൻ സെൻസറിലാണ് ചെയ്യുന്നത്, അൾട്രാ വൈഡോ അല്ലെങ്കിൽ ടെലിഫോട്ടോയിലോ ഒന്നും അല്ല. അപ്പം ഞാനിപ്പോൾ നല്ല ഫാസ്റ്റായിട്ടൊന്ന് നടക്കാം. ഇനി ഒന്ന് ഓടടി ഓടടി, ഓടിക്കോ ഓടിക്കോ, ഓടിക്കടി ഓടിക്കടി. തമാശ പറയണമെന്ന് എനിക്കായിരുന്നു, എല്ലാം പ്രാക്ടീസ് ചെയ്തോണ്ട് വന്നത്. ഒന്ന് പറഞ്ഞത് കേക്കണേ. അല്ല, ഞാൻ പറഞ്ഞേ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഈ വർഷം ആപ്പിളിന്റെ കേസിന്റെ കൂടെ ഫോൺ ചാർജിങ് ബ്രേക്ക് വരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറയുമായിരുന്നു, ഇങ്ങനെ പോയാൽ അടുത്ത വർഷം, വലിയ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ആ ബോക്സ് മാത്രമേ എടുത്തുള്ളായിരിക്കും, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫോൺ മേടിക്കണമായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. കണ്ടതല്ല, സഹിച്ചതില്. നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ സൈഡിലുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്നും തന്നെ ഷൈൻ ഉടനെ ഒരു ഗിഫ്റ്റ് ആയിട്ട് വരുന്ന.